വേറെ ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾക്കുണ്ടെങ്കിൽ, അതുപോലെ അനിൽ കൊടുത്തോട്ടം സാറിനോട് ഒരാൾ ചോദിച്ച, ഷാജി എന്ന് പറഞ്ഞ അച്ഛൻ ചോദിച്ച ചോദ്യം, സ്വർഗം നമ്മുടെ ഈ ഇതിൽ പ്രതിപാദിക്കപ്പെട്ട മുഹമ്മദ് ഈസയുടെ മാതാവ് മരിക്കുകയാണെങ്കിൽ, മരിക്കുമ്പോൾ നരകത്തിൽ പോകും എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന് ഉള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ ഷാജിച്ചാന് ചോദിക്കാനുള്ള ഒരു സംശയം ഇതാണ്, അത്രമാത്രം വിശേഷത ഖുർആൻ പറയുന്ന സ്വർഗത്തിന് എന്താണ് എന്നതാണ്. അതിന് അങ്ങ് ഒരു ഉത്തരം കൊടുത്താൽ നന്നായിരിക്കും. ഖുർആനിലെ സ്വർഗത്തിന്റെ വിശേഷം. അതായത് ഈ ഒന്നാമത് ബഹുമാന്യനായ പ്രിയ മുഹമ്മദ് ഈസയുടെ കുടുംബമായിട്ട് ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ അറിയാം. ജ്യേഷ്ഠൻ നല്ല സുഹൃത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബയോഗത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് അതുകൂടാതെ കുടുംബയോഗം അവരെ ചർച്ച് മീറ്റിംഗ് അങ്ങനെ നടത്തിയ മീറ്റിങ്ങിൽ സംസാരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഉള്ള ഗാദറിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ബന്ധമാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ്, നമ്മുടെയൊക്കെ മാതാവാണ്. അപ്പം അവരുടെ മരണം എന്നുള്ളത് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം തൽക്കാലം നമുക്ക് അതങ്ങ് വിടാം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖം, സ്വർഗം നമുക്ക് കിട്ടാത്തതിലുള്ളൊരു ദുഃഖം, ഇത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ ഇസ്ലാമിക സഹോദരന്മാരുടെ നിഷ്കളങ്കമായൊരു മനസ്സ് അതിൻ്റെ കൂടി പ്രതിഫലനമാണ്. അവരെ നമ്മളെ ഈ വെട്ടുന്നതോ അല്ലെങ്കിൽ ബോംബിടുന്നതോ ഒക്കെ പിണങ്ങിയല്ല. ഒന്ന്, അവർക്ക് സ്വർഗം കിട്ടണം, ആഗ്രഹത്തിൻ്റെ പേരിലാണ് ലാദൻ ഈ പണി ചെയ്തത്. ആഗ്രഹത്തിൻ്റെ പേരിലാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത്. ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ ഹാദിയ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ നിഷ്കളങ്ക മനസ്സിൻ്റെ പ്രതികരണമാണ്. അപ്പോൾ സ്വർഗം കിട്ടണം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇസ്ലാമിക ചര്യകൾ അനുവർത്തിക്കണം. അപ്പം അതിനുവേണ്ടിയുള്ളൊരു ഇസ്ലാമിക ജീവിതചര്യയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കണ്ണ നിറത്തുന്നവർക്ക് നേരെ അവർ വരുന്നു, ആക്രോശിച്ച് വരുന്നു. മുഹമ്മദിനെ നമ്മൾ വിമർശിച്ചാൽ അവർ വിഷമം ഉണ്ടാക്കുന്നു. അത് വെറുതെ അല്ല ചെയ്യുന്നത്, അത് അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള സൽപ്രവൃത്തികളുടെ ഭാഗമാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈസയിലേക്ക് വരാം. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞ ആശയം, അദ്ദേഹം പറഞ്ഞ ആശയം, അദ്ദേഹത്തിനൊരു കൺസേൺ, ഒരു ആത്മഭാരം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെല്ലാം തന്നെ ആ സ്വർഗം ആസ്വദിക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ പണിയെടുക്കുന്നത്, ബൈബിളിനുള്ളിലെ കാര്യങ്ങൾ വിമർശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്നോടും സഹോദരന്മാർ സമീപിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ ഈ മരണാനന്തര ജീവിതം പോക്കാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് തിരിച്ചൊരു ചോദ്യം എന്നോട് ചോദിക്കുന്ന ആളിന് മരണാനന്തര ജീവിതം ഉറപ്പില്ല. അതായത് ഈസയോട് ചോദിക്കുക, നിശ്ചയമായും അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലെടുക്കുവോ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ മാതാവിനെ സ്വർഗത്തിലെടുക്കുവോ, ഒരുറപ്പ് തരാമോ? ലോകത്തൊരു മുസ്ലിമിനും ഇൻക്ലൂഡിങ് മുഹമ്മദ് ആ ഉറപ്പില്ല. കാരണം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിവിഴപ്പിക്കും, താല്പര്യമുള്ളവരെ സ്വർഗത്തിലെടുക്കും, നരകം അദ്ദേഹം താല്പര്യപ്പെടുന്നവരെ കൊണ്ട് നിറയ്ക്കും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പരമാധികാരമാണ്. അത് ഇനി നമ്മൾ എങ്ങനെ ജീവിച്ചാലും അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ പോവുള്ളൂ. അത് വെച്ച് പഠിച്ച വേറൊരു അപകടം കൂടെ ഉണ്ട്. അള്ളാഹു തനിക്ക് താല്പര്യമുള്ളവരെ വഴിവിഴപ്പിക്കും, ചിലരെ കൊണ്ടുപോകും, ഈമാൻ വിശ്വാസം സത്യവിശ്വാസം ചിലരുടെ ഹൃദയത്തിലൊക്കെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർ ഈ മുസ്ലിം മിഷറി പ്രവർത്തനത്തിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എന്നെ അള്ളാഹു അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും, പിന്നെ ഇവർ ഈ വെട്ടോ കുത്തോ കൊലയോ ഒന്നും വേണ്ട കാര്യമില്ല, ഞാനങ്ങ് പൊക്കോളും. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ പാലിക്കണമെന്നില്ലല്ലോ. അപ്പം ഈ മുഴുവൻ ഇസ്ലാമിക പ്രവർത്തനവും നിലച്ചു പോകുന്നൊരു രീതിയാണ് അവിടെ കാണുന്നത്. ഇനി എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇസ്ലാമിക സ്വർഗം പേടിയാണ്, വലിയ ബുദ്ധിമുട്ടാണ്, അത് ചിന്തിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊരിക്കൽ ഈ ബാലുശ്ശേരിക്ക് മറുപടി കൊടുത്ത കൂടെ പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ എനിക്കുള്ള ആ കോട്ട ഉണ്ടല്ലോ സ്വർഗത്തിൽ, അള്ളാഹു പരിധി വെച്ചിട്ടുണ്ട്, അനിലിന് ഇത്ര 72 കൂറി പ്ലസ് ഇത്ര മദ്യപ്പുഴ ഇതെല്ലാം കൂടെ ഉണ്ട്, അത് നിങ്ങൾ വീതിച്ചെടുത്തു പ്രശ്നമില്ല, എന്നാലും എനിക്കത് വേണ്ട, അള്ളാഹ് തരാന്ന് പറഞ്ഞാലും വേണ്ട, ആ സംഗതി വേണ്ട. അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല അത്, അത് കണ്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കാരണം നമ്മൾ മുഹമ്മദിൻ്റെ കണ്ണുകൊണ്ട് ജീവിതത്തെ കണ്ടാലേ ഇതൊക്കെയാണ് എൻജോയ്മെൻ്റ് എന്ന് തോന്നത്തുള്ളൂ. നമ്മുടെ കണ്ണ് വ്യത്യസ്തമാണ്. യേശുവിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുന്ന നമുക്ക് മദ്യപ്പുഴയോ ഹൂറിമാരെയോ ഒക്കെ കണ്ടാൽ അങ്ങനെ ഒരു തോന്നലൊന്നും വരത്തില്ല. അതുകൊണ്ട് അനുവദനീയമായ ലൈംഗികതയും അനുവദനീയമായ ജീവിത സുഖങ്ങളുമാണ് ഭൂമിയിലുള്ളത്. അത് നമ്മൾ തൃപ്തരാണ്. കാരണം അതിലും വലിയൊരു നിത്യത മറ്റൊരു രൂപത്തിൽ ബൈബിളിൽ ആവിഷ്കരിച്ചിരിക്കെ നമ്മുടെ വാഞ്ചയും താല്പര്യമൊക്കെ അതാണ്. അല്ലാതെ ഈ ഇസ്ലാം വിവരിക്കുന്ന ആ സ്വർഗം പോലും
എന്താണ് ഭൂമിയിൽ നിങ്ങൾ കണ്ട് ഉപേക്ഷിച്ചാൽ അവിടെ കിട്ടുമെന്നാണ്. ഇവിടെ കളയെ നോക്കി അവിടെ കിട്ടുന്നത്, വേണ്ടാന്ന് വെക്കുന്ന നോക്കി അവിടെ തന്നെ കിട്ടും. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഒരു സ്വർഗമാണ് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചോളം ആ സ്വർഗമെന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആഹ്ലാദം ഇല്ല എന്ന് മാത്രമല്ല, ഒരു കോമഡി പോലെ ഇസ്ലാമിലെ സ്വർഗത്തെ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു അനിൽ കൊടുത്ത.